മാധ്യമ മാർഗത്തിലൂടെ പ്രകൃതിയുടെ ഉദ്ദേശം, സൃഷ്ടിയുടെ ഉദ്ദേശം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ മാധ്യമ മാർഗത്തിനെ അവലംബിക്കണം. മാധ്യമ മാർഗത്തിനെ അവലംബിക്കാനുള്ള മാർഗത്തിൻ്റെ ആചാരനിഷ്ഠകളാണ് അഷ്ടാംഗ മാർഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. മാധ്യമ മാർഗം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഭൗതിക ജീവിതത്തിൽ മാത്രം മോഹിച്ചുകൊണ്ട് ഇതുതന്നെയാണ് ജീവിതം എന്ന് നയിച്ചുകൊണ്ട് സത്യത്തെയും ധർമ്മത്തെയും മറികടന്നുകൊണ്ട് ഈ മോഹവലയത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു ജീവിതവും, ചിലവർ ഈ പ്രപഞ്ചത്തിൻ്റെതായ ജീവിത രീതികളെ മുഴുവനും ത്യജിച്ചുകൊണ്ട് ഇതിന് മായയാണെന്ന് കണ്ടുതള്ളി നിഷേധിച്ചുകൊണ്ട് ജ്ഞാനത്തിലേക്ക് തന്നെ പോയി നമ്മുടെ ജന്മം സഫലീകരിക്കാൻ വേണ്ടി ഇതിനെ ത്യജിച്ചുകൊണ്ട് അതിലേക്ക് പോകുന്ന മാർഗവും, അത് രണ്ടും നമ്മളെ അന്ധതയിലേക്ക് വീഴ്ത്തുന്നു എന്ന് ശാസ്ത്രങ്ങൾ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഭൗതികത്തിൽ മോഹിക്കലോ ഭൗതികം ത്യജിക്കലോ, ചിലവർ ആധ്യാത്മികത്തിന് ചെയ്ത് ഭൗതികമാണ് എന്ന് ചിന്തിക്കുന്നു, ചിലവർ ഭൗതികം ജയിച്ച് ആധ്യാത്മികമാണെന്ന് ചിന്തിക്കുന്നു. ഇത് രണ്ടുമല്ല ജീവിതം എന്ന് ഉപനിഷത്ത് പറയുന്നു. അതായത് അവിദ്യ ഉപാസിക്കുന്നവൻ ഇരുട്ടിലും വിദ്യ ഉപാസിക്കുന്നവന് കൂരിട്ടിലും വീഴുന്നത്രേ. അതിന് പ്രമാണങ്ങൾ ഈ ഉപനിഷത്തുകൾ പ്രമാണ സഹിതം നമ്മളോട് ഉദ്ധരിക്കുന്നു. അപ്പോൾ നമ്മൾ അറിയുന്നത് രണ്ട് കാര്യം. ഒന്ന്, ഒരു ഭാഗത്ത് സത്യവും ഒരു ഭാഗത്ത് സത്യത്തിന് പ്രതിഫലിച്ച പ്രപഞ്ചവും, ഇത് രണ്ടിനെയും നമ്മൾക്ക് തിരിച്ചറിയുന്ന വിവേകം നമ്മൾക്ക് ആവശ്യമാണ്. ഇത് രണ്ടിനും കാരണമായ ഏറ്റവും ഉപരിമണ്ഡലത്തിൽ നമ്മൾക്ക് വ്യക്തമല്ലാത്ത അതീന്ദ്രിയമായി നിൽക്കുന്ന ഏതോ ഒന്ന്, അതിനെ ശാസ്ത്രങ്ങളിൽ പുരുഷൻ അല്ലെങ്കിൽ ബ്രഹ്മം അല്ലെങ്കിൽ ആത്മജ്യോതിസ് എന്നൊക്കെ പ്രഖ്യാപിക്കുന്നു. ആരൊരുത്തൻ ഇത് രണ്ടിനെയും കൂടി തിരിച്ചറിഞ്ഞ് ആ സത്യത്തിനെ അറിയുന്നപ്പോൾ അതിനെ സ്വാധീനിച്ചുകൊണ്ട് അതിനെ സാക്ഷാത്കരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിതം സമ്പുഷ്ടമാക്കുമ്പോഴേ പ്രകൃതിയുടെ ഉദ്ദേശം പൂർത്തീകരിക്കുന്നുവെന്ന് ആചാര്യന്മാർ നമ്മളോട് പറയുന്നു. അതാണ് മാധ്യമമാർഗം. നമ്മുടെ ജന്മസാഫല്യം പൂർത്തീകരിക്കാൻ മാധ്യമമാർഗത്തെ അവലംബിച്ചേ പറ്റൂ. ആ മാധ്യമമാർഗത്തിൻ്റെ മനസ്സിലാക്കാനുള്ള വഴികളാണ് എട്ട് പടവുകൾ. അതിൽ ഒന്ന് സംസ്കരണം, സമുദ്ധാപനം, സമാഹരണം, സമാരോഹണം, സമർപ്പണം, സംപ്രസാരണം, സംസിദ്ധി, സമാസ്വാദനം. ഇങ്ങനെ എട്ട് പടികൾ. ഒന്ന് സംസ്കരണം. അങ്ങനെ എട്ട് പടികൾ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരാം. നമ്മൾക്ക് ഇനി അടുത്ത സമയത്ത് കൂടുതൽ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ച് അതിൻ്റെ പ്രായോഗികതയും പരിജ്ഞാനവും നൽകാം. സംസ്കരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ്, സംസ്കരണം. സംസ്കരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമാക്കുക, ശുദ്ധീകരിക്കുക. എന്തിനെ ശുദ്ധീകരിക്കണം? ശരീരപ്രാണ മനസ്സുകളെ ശുദ്ധീകരിക്കണം. ശരീരപ്രാണ മനസ്സുകളാണ് നമ്മുടെ ജീവന് സഞ്ചരിക്കാനുള്ള വാഹനം. അതിനുകൊണ്ട് സംസ്കരണങ്ങൾ കൊണ്ട് ശരീരപ്രാണ മനസ്സുകളെ പരിശുദ്ധമാക്കി ധർമ്മത്തെ ആചരിക്കാനും ഈ ജീവിതയാത്ര സുഗമമാക്കാനും പെർഫെക്റ്റാക്കാൻ വേണ്ടി ചെയ്യുന്ന ജീവിത രീതികളാണ് സംസ്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സംസ്കരിക്കുക, പരിശുദ്ധമാക്കുക. രണ്ടാമത്തേത് സമുദ്ധാപനം. പരിശുദ്ധമാക്കിയ ശരീരപ്രാണ മനസ്സുകളിൽ അന്തർലീനമായി കിടക്കുന്ന ശക്തികളെ ഉണർത്തി എഴുന്നേൽപ്പിക്കുന്ന വിദ്യ, അതാണ് സമുദ്ധാപനം. ഉദ്ധാപനം ചെയ്യിപ്പിക്കുക. അപ്പോൾ പരിശുദ്ധമായ ഈ ശരീരപ്രാണ മനസ്സുകളിൽ സമുദ്ധാപനം കൊണ്ട് തന്നിൽ അന്തർലീനമായ ശക്തിയെ ഉണർത്തി എഴുന്നേൽപ്പിച്ചു. അത് കഴിഞ്ഞാൽ സമാഹരണം. മൂന്നാമത്തേത് സമാഹരണം. സംസ്കരണം, സമുദ്ധാപനം, സമാഹരണം. സമാഹരിക്കുക എന്ന് വെച്ചാൽ ശരീരപ്രാണ മനസ്സുകളെ താളാത്മകമാക്കുക എന്നർത്ഥം. അതായത് താളം തെറ്റിയ ശരീരത്തെയും മനസ്സിനെയും പ്രാണനെയും സമനിലയ്ക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സമ്പുഷ്ടമാക്കൂ. അല്ലെങ്കിൽ ശരീരത്തിനിഷ്ടമല്ലത് മനസ്സിനിഷ്ടമല്ല, മനസ്സിനിഷ്ടമുള്ളത് ശരീരത്തിനിഷ്ടമല്ല. ഇത് രണ്ടിനും ഇഷ്ടമാണെങ്കിൽ വേണ്ട എനർജി നമ്മുടെ പ്രാണനിൽ നിന്ന് സംഭരിക്കാനും സാധ്യമല്ല. അതോടുകൂടി നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടുന്നതോടുകൂടി നമ്മുടെ ജീവിതം വികലപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സമൂഹം. സമാഹരിക്കുക എന്ന് വെച്ചാൽ ശരീരപ്രാണ മനസ്സുകളെ താളാത്മകമാക്കുക. തൻ്റെ ഇഷ്ടപ്പെടി, തൻ്റെ ഇഷ്ടത്തിനൊത്ത് ശരീരത്തെയും മനസ്സിനെയും തൻ്റെ ചൊൽപ്പടിക്ക് കൊണ്ടുവരാനുള്ള കഴിവ് നേടുക. അപ്പോൾ താളം ക്രമപ്പെടും. താളം ക്രമപ്പെടുന്നതോടുകൂടി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കണം. അതാണ് സമാരോഹണം. ഈ മൂന്ന് സ്റ്റെപ്സ് ക്രമീകരിക്കുന്നതോടുകൂടി നമ്മുടെ ഉള്ളിൽ ഉണർവ് ഏർപ്പെടും.
സമാരോഹണം പറഞ്ഞാൽ ആരോഹണം ചെയ്യുക. എങ്ങോട്ടേക്കാണ് ആരോഹണം ചെയ്യുന്നത്? നമ്മൾ സത്യത്തിലേക്ക്, ഈശ്വരനിലേക്ക്. നമ്മുടെ ബോധം, നമ്മളെല്ലാവരും ജനിച്ചിരിക്കുന്നത് യഥാർത്ഥമായ സത്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈശ്വരനിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ പിതാവിനിൽ നിന്ന്. നമ്മുടെ ബോധം അതിലേക്ക് ഉയരാനുള്ള ഉണർച്ചയും ബോധവികസനവും നമ്മൾക്ക് സ്വയമായിട്ട് വന്നു ചേരുകയാണ്. നിങ്ങൾ സത്യത്തിലേക്ക്, ആരോഹണം, സമുദാപനം, സമാഹരണം, സമാരോഹണം. ആ സമാരോഹണം ചെയ്യാനുള്ള മഹത്തേറിയ വിദ്യയായിരുന്നു നിങ്ങൾക്ക് ഇന്നലെ കുറച്ച് പേർക്ക് നൽകിയ ദീക്ഷ. ശരീര പ്രാണമനസ്സുകളെ സംസ്കരിക്കാനുള്ള വിദ്യയാണ് ഇന്നലെ നൽകിയ ധർമ്മസ്നാനം. ഇപ്പം സമാരോഹണം, സംസ്കരണം, സമുദ്ധാപനം, സമാഹരണം, സമാരോഹണം. നമ്മുടെ ബോധം ആ സത്യത്തിലേക്ക് ഉയർന്നു പോകുന്ന സമാരോഹണം കഴിഞ്ഞാൽ ബോധം ആ സത്യത്തിൽ വിലയം പ്രാപിക്കും. അതാണ് സമർപ്പണം. നമ്മൾ ഈശ്വരനെ സമർപ്പണം ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ ചലനങ്ങളെല്ലാം ഏകീഭവിച്ച് ഒരേ മനസ്സായി, ഒരേ സങ്കല്പം, ഒരേ ഒന്നിൽ ഏകീഭവിച്ചുകൊണ്ട് ആ ബോധം ആ ഈശ്വരനിലേക്ക് തന്നെ വിലയം പ്രാപിക്കുന്ന അവസ്ഥയാണ് സമർപ്പണം. അപ്പോൾ സമാരോഹണം ചെയ്ത് സമർപ്പണം ചെയ്താൽ അതിൽ വിലയം പ്രാപിച്ചു പോകുന്നു. വിലയം പ്രാപിച്ചു പോയാൽ അവിടെ നിന്നാണ് നമ്മുടെ ഉള്ളിൽ ബോധം സിദ്ധിക്കുക. അതാണ് ബുദ്ധാവസ്ഥ. അങ്ങനെ സമർപ്പണം ചെയ്ത് ബോധം വികസിച്ച ആത്മാക്കൾ ആത്മാവിൻ്റെ സാന്നിധ്യത്തെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മപ്രഭയെ നമ്മുടെ ശരീര പ്രാണമനസ്സുകളിലും നമ്മുടെ ജീവിതത്തിലും പ്രസരിപ്പിക്കും. അതാണ് സംപ്രസാരണം. സംപ്രസാരണം എന്ന് വെച്ചാൽ ആത്മാവിൻ്റെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ പ്രഭയെ ഈ കർമ്മലോകത്തിൽ, കർമ്മശരീരത്തിൽ, നമ്മുടെ എല്ലാ മണ്ഡലങ്ങളെയും പ്രകാശിപ്പിക്കുന്നതോടുകൂടി നമ്മൾ ഈ പ്രപഞ്ചത്തെ ചെയ്തു തീർക്കേണ്ട ധർമ്മബുദ്ധി നമുക്ക് ഉടലെടുത്ത് പ്രപഞ്ച സൃഷ്ടിയുടെ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടാനുള്ള കർമ്മം ആരംഭിക്കുകയായി. സംപ്രസാരണം കഴിഞ്ഞാൽ സംസിദ്ധി. സംസിദ്ധി എന്ന് വെച്ചാൽ വാസ്തവത്തിൽ നമ്മളൊരു ചെടി വെച്ചാൽ അത് പുഷ്പിക്കും, പുഷ്പിച്ചാൽ അത് കായുണ്ടാകും. അതുപോലെ പ്രപഞ്ച സൃഷ്ടിയിൽ ഓരോരോ ചലനങ്ങളെയും, ചലനങ്ങളെല്ലാം പുഷ്പീകരണം ഉണ്ടാകുക. നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, കർമ്മങ്ങൾ, ജീവിതം എല്ലാം പുഷ്പിച്ച് അതിൽ ഈശ്വരൻ്റെ അല്ലാത്തത് ഒന്നുമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ അത് സംസിദ്ധിയാകുന്നു എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണത പ്രാപിക്കുന്നു എന്നാണ്. എട്ടാമത്തെയാണ് സമാസ്വാദനം. സംസിദ്ധി പ്രാപിച്ച ജീവന്മാർ, പൂർണ്ണത്വം പ്രാപിച്ച ആത്മാവിൽ പ്രപഞ്ച സത്യങ്ങൾ, സമസ്തകോടി ശക്തികളും ഏകീഭവിക്കുന്നു. ശിവശക്തി സംയോജനത്തിലൂടെ ജീവൻ പരമാനുഭൂതിയോടുകൂടി ഈ ലോകത്ത് പരമാനന്ദത്തോടുകൂടി ജീവിച്ച് ആ പ്രഭ തന്നിലും ലോകത്തിലും പ്രകാശമനാകാൻ കഴിവുള്ള ആത്മാക്കളാണ് ഓരോരോ മനുഷ്യ സൃഷ്ടിയും. അതാണ് അവൻ്റെ ഉദ്ദേശം. അതാണ് ജീവൻ്റെ പൂർണത്വവും അമൃതത്വവും ചിരഞ്ജീവിത്വവും. ഇത് കേട്ട് നിങ്ങളാരും ഭയപ്പെടണ്ട. ഇത് നമുക്ക് എല്ലാവർക്കും കരഗതമാക്കാൻ വേണ്ടി ഈശ്വരൻ നമ്മളെ എല്ലാവരെയും ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടു. നമ്മുടെ നിഷ്കളങ്കമായ ഭക്തിയും ആത്മാർത്ഥിയുണ്ടെങ്കിൽ ഇത് കരഗതമാക്കാം. ജനിച്ച ഏവർക്കും ആ പ്രപഞ്ചത്തിൻ്റെ അമ്മ വാരിക്കോരുത്തുന്നത് ഇത് മാത്രമാണ്. മറ്റതെല്ലാം നമ്മൾ മോഹിപ്പിക്കുന്ന വിദ്യകളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ വന്നവർ, ഈ അർഹത നേടാൻ വന്നവർ തന്നെ. അത് നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടിയേ തീരൂ. അത് നമ്മൾ വാങ്ങിച്ചിട്ടേ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പാടുള്ളൂ. അതാണ് നമ്മുടെ ത്യാഗം. ഇതെന്നില്ലെങ്കിലും നാളെയാണെങ്കിലും നമ്മൾ അത് നേടിയേ തീരണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ആചാര്യന്മാർ അഷ്ടാംഗ മാർഗം കൽപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? സംസ്കരണം എന്ന് വെച്ചാൽ പരിശുദ്ധമാക്കുക. സമുദ്ധാപനം പറഞ്ഞാൽ നമ്മളെ ഉറങ്ങിടക്കുന്ന ശക്തികളെ ഉണർത്തുക. സമാഹരണം പറഞ്ഞാൽ ശരീരപ്പണ മനസ്സുകളെ താളാത്മകമാക്കുക. സമാരോഹണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധം സത്യത്തിലേക്ക് ആരോഹണം ചെയ്യുന്നു. സമർപ്പണം പറഞ്ഞാൽ അതിൽ വിലയം പ്രാപിക്കുന്നു. വിലയം പ്രാപിക്കുന്ന ജനങ്ങൾ ആത്മാക്കൾ ജയിക്കുന്നു. സറണ്ടറിങ്, അതിലേക്കുള്ള ശരണാഗതി. അതോടുകൂടി അവർ തിരിച്ചു വരുമ്പോൾ ആത്മപ്രഭയോടുകൂടി തിരിച്ചു വരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ ചുറ്റുപാടുകളും ആത്മപ്രഭ ഉണ്ടാകുന്നു. അതാണ് ആത്മപ്രസരണം അല്ലെങ്കിൽ പ്രസാരണം. പിന്നെ സംസിദ്ധി, സമാരോഹണം, സമർപ്പണം, സംപ്രസാരണം, സംസിദ്ധി, അതിൻ്റെ പുഷ്പീകരണം, അതിൻ്റെ പൂർണത്വം, സമാസ്വാദനം. അതിലൂടെ ജീവൻ പരമാനുഭൂതിയോടുകൂടി ആനന്ദമത്തനായി ജീവിച്ച് അമരത്വം പ്രാപിച്ച് തൻ്റെ ജന്മാവകാശം നേടിയെടുക്കുന്ന പരമപഥം. അതിനുവേണ്ടിയാണ് നമ്മുടെ ജന്മം.
അത് നമ്മൾക്കെല്ലാം കിട്ടിയേ തീരോ, അത് നേടിയേ തീരണം, എന്നില്ലെങ്കിൽ നാളെയാണെങ്കിലും അത് വന്നു ചേരും. ആരും ഭയപ്പെടേണ്ട, സന്തോഷപരമായി പ്രതീക്ഷിക്കുക. അത് ആ ശക്തി നൽകും നമ്മൾക്ക്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് പകർത്തിയാൽ ഇത് കരഗതമാക്കാൻ സാധ്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഭക്തിയും ശ്രദ്ധയും ആത്മാർത്ഥതയും മാത്രം മതി, നിങ്ങൾക്കിത് വന്ന് നേടിയെടുക്കാം തീർച്ചയാണ്. തീർച്ചയായിട്ടും, അതായത് തഥാതൻ നിങ്ങൾക്ക് വാക്ക് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ജനിപ്പിച്ച പ്രപഞ്ചത്തിൻ്റെ അമ്മ തഥാതൻ്റെ അടുത്തെത്തിയ മക്കൾക്ക് അത് തീർച്ചയായിട്ടും നൽകുന്നുള്ളത് ഉറപ്പാണ്, അതിൽ സംശയമേ വേണ്ട. ഈ പരമമായ സത്യത്തിന് മനുഷ്യരാശിക്ക് ഉയർത്താൻ വേണ്ടി ഉണർത്താൻ വേണ്ടി തന്നെയാണ് തഥാതൻ്റെ പ്രതിരൂപം എടുത്ത് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സംശയമേ വേണ്ട. ഇതല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ദൂരത്ത് നിന്ന് തഥാതനടുത്ത് സമ്പർക്കം ഈശ്വരൻ കൊണ്ട് ചേർത്തില്ലല്ലോ. ചേർത്തിയിരുന്നെങ്കിൽ നിങ്ങളിലൂടെ എന്തോ സംഭവിക്കണമെന്ന് അത് ഈശ്വരൻ്റെ നിശ്ചയമാണ്.